ഈ പാർട്ടിയുടെ ഡിറ്റൻഷൻ സെൻറ്റർ യഥാർത്ഥത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തന്നെയായിരിക്കും എന്ന് ഊഹിച്ചുകൂടി. ഡിറ്റൻഷൻ സെൻ്ററുകളെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞത് ഒരു നീണ്ട ഒരു പ്രസംഗം അതിൽ പറഞ്ഞത് ഡിറ്റൻഷൻ സെൻ്ററുകൾ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന കൊലയറകളോ അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പറുകളോ പോലെയുള്ള ഒരു സാധനമല്ല. അവിടെ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ സന്ദർഭത്തിൽ പറയാമോ എന്നായിരുന്നു അവരുടെ ചോദ്യം. കാര്യം വലിയ തോതിലുള്ള ഭീതി വ്യാപാരം ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. കേരളം വളരെ ആക്റ്റീവായിട്ട് സി എ ഐയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സി എ ഐയിലെ ഒരു സെക്കുലർ രാജ്യത്ത് മത ഫിൽട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പൗരത്വ നിയമം ഉണ്ടാക്കുന്നതിന് നമ്മളെതിരാണ്, ഞാനെതിരാണ്, ഞാനെന്ന് തന്നെ പറയാം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്. പക്ഷേ ഡിറ്റൻഷൻ സെൻ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ ഡിറ്റൻഷൻ സെൻ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറി വരുന്ന മനുഷ്യർ, മറ്റു രാജ്യങ്ങളിലുള്ള മനുഷ്യർ, അഭയാർത്ഥികൾ, അവരെ നമ്മുടെ രാജ്യത്ത് വന്നിറങ്ങുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒന്ന്, കടപ്പുറത്ത് വെച്ച് തന്നെ അവർക്ക് പൗരത്വം എഴുതി കൊടുക്കുക. ദാ നിങ്ങൾ വന്നല്ലേ, എവിടെ നിന്ന് വരുന്നത്? ഓ ശ്രീലങ്കയിൽ നിന്ന് വരുന്നത്, വെച്ചോ ഇന്ത്യൻ പൗരൻ അല്ലെ അമേരിക്കൻ പൗരൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലോകത്തൊരു രാജ്യവും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല, ഒരു ഭരണകൂടവും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ജനങ്ങളും സ്വീകരിക്കും. ജനങ്ങളുടെ അഭിപ്രായമാണല്ലോ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്നത്. ലോകത്തൊരു ജനതയും കടപ്പുറത്ത് വന്നിറങ്ങുന്ന അനധികൃത കുടിയേറ്റക്കാർക്കോ അഭയാർത്ഥികൾക്കോ പൗരത്വം കൊടുക്കുന്നില്ല. പിന്നെ രണ്ടെന്താണ്? അവർക്ക് പറയാം വന്ന സ്ഥലത്തേക്ക് ഓടറ എന്ന് പറഞ്ഞ് അപ്പം തന്നെ അടിച്ചു വിടുക, അങ്ങനെയും ചെയ്യാം. സാധാരണഗതിയിൽ ജനാധിപത്യ ബോധമുള്ള ഗവൺമെൻറ്റുകൾ അത് ചെയ്യാറില്ല. അവർ എന്ത് ചെയ്യാൻ പകരം, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ വരിക, നിങ്ങളെ ഞങ്ങൾ ഒരു ക്യാമ്പിൽ കൊണ്ടുപോയി പാർപ്പിക്കാം, അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ ആഹാരം തരാം. കാര്യം ചിലപ്പോൾ അവർ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതായിരിക്കും വരുന്നത്, തൊഴിലെടുക്കാനുള്ള യാതൊരു അവസരം. രോഗികളായിരിക്കും, കുട്ടികളായിരിക്കാം, സ്ത്രീകളായിരിക്കാം, കൈക്കുഞ്ഞുങ്ങളായിരിക്കാം. അവർക്ക് പറയാം നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സമൂഹത്തിൽ പോയി തെണ്ടി ജീവിച്ചോളൂ, കടത്തുണ്ണി കിടന്ന് ഉറങ്ങിക്കോളൂ എന്നൊന്നും പറയില്ല. അതൊക്കെ ക്രൂരതയാണ്. പകരം എന്താ പറയും, നിങ്ങളൊരു സ്ഥലത്ത് വരിക, ഞങ്ങൾ നിങ്ങളവിടെ താമസിപ്പിക്കാം, ആഹാരം തരും, വസ്ത്രം തരും, ഔഷധം തരും, വൈദ്യുതി ബന്ധമുണ്ടാവും, എല്ലാം തരും, നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം ചെയ്തിട്ട് ഒരു 3 വർഷം നിങ്ങളവിടെ താമസിക്കുക. പക്ഷെ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കണക്ക് ഞങ്ങൾ എടുക്കുക. ഞങ്ങൾ കണക്ക് വേണമല്ലോ, എന്തിനാണ് കണക്കെടുക്കുന്നേ? ഏതെങ്കിലും സമയത്ത് നിങ്ങൾ വന്ന സ്ഥലത്തെ പ്രശ്നങ്ങളൊക്കെ മാറുകയാണെങ്കിൽ നിങ്ങളെ തിരിച്ചങ്ങോട്ട് വിടാൻ. പിന്നെ മാത്രമല്ല എത്ര പേര് വന്നു പോയി എന്നുള്ളതിനെ കുറിച്ച് ഒരു രാജ്യത്തിന് കണക്ക് വേണ്ടേ? 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള സ്വകാര്യ വ്യക്തികളുടെ ജാമ്യത്തിൻ്റെ മേളിൽ നിങ്ങളെ സമൂഹത്തിലേക്ക് തൊഴിൽ ചെയ്യാൻ വിടുകയും ചെയ്യും. മേശിരിപ്പണിയോ അല്ല എന്തെങ്കിലും പണി, മാർക്കപ്പണിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം, എന്ത് പണിക്ക് ലോക്കൽ ജാമ്യത്തിൽ നിങ്ങളെ വിടും. ഇത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ജനാധിപത്യ ഭരണക്രമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു വലിയ സംഭവമാണ്. ഇതിന് ആ സർക്കാരിനാണ് ആ ചെലവ് മുഴുവൻ. വിദേശ പൗരന്മാരെ, അനധികൃത കുടിയേറ്റക്കാരെ, അഭയാർത്ഥികളെ നമ്മളുടെ സർക്കാരുകൾ, ഇന്ത്യയുടെ ആകട്ടെ, ഇറാൻ്റെ ആകട്ടെ, അമേരിക്കയുടെ ആകട്ടെ, ഇംഗ്ലണ്ടിൻ്റെ ആകട്ടെ, പോറ്റി വളർത്തുകയാണ്. അവിടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടും എന്നുള്ളതാണ് പ്രധാന പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ്? ഇവിടെ എവിടെയാണ് തെറ്റുള്ളത്? അതാണ് ഡിറ്റൻഷൻ ക്യാമ്പ് എന്ന് വെച്ചാൽ ജയിലല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു വസ്തുത പറയുക മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ അതിനെ അല്ലാതെ ഒന്നും ന്യായീകരിച്ചില്ല. ഒരു ക്യാമ്പിൽ അതിൻ്റേതായിട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊന്നും നിഷേധിച്ചില്ല. ഞാൻ ആകെ പറഞ്ഞ പ്രസ്താവന അവിടെ പ്രധാനമായി സംഭവിക്കുന്ന സ്വാതന്ത്ര്യം പരിമിതപ്പെടും എന്നുള്ളതാണ് ശരിയാണ്. അതിനെ ഗ്യാസ് ചേമ്പറുകളുമായി ബന്ധപ്പെടുത്തുക, സോവിയറ്റ് ഗുലാഗുകളുമായി ബന്ധപ്പെടുത്തുക, ആരാ ചെയ്യുന്നത്? ഇത് രണ്ടിൻ്റെയും ആളുകൾ. ഹിറ്റ്ലറുമായി അഗാധമായ പ്രണയബന്ധമുണ്ടായിരുന്ന ജെറുസലേം ഗ്രാൻഡ് മുഫ്തിമാരുടെ ആരാധകരാണ് പലരും ഇത് മുറിച്ചെടുത്ത് പ്രചരിപ്പിച്ചത് എന്നുള്ളതും, സോവിയറ്റ് ഗുലാഗുകളിൽ മനുഷ്യൻ ഇഞ്ചിഞ്ചായിട്ട് തൃണസമാനമായി മരണമടഞ്ഞ ഗുലാഗുകളുടെ ചരിത്രം, അതിൽ വലിയ തോതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളായിരുന്നു എൻ്റെ പക്കമേളം ചമച്ചതെന്നുള്ളതും വളരെ വളരെ രസകരമായ കാര്യമാണ്. ഹിറ്റ്ലറുമായിട്ടും സ്റ്റാലിനുമായിട്ടൊക്കെയുള്ള ബന്ധം രവിചന്ദ്രനല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പടവും അല്ല, സ്റ്റാലിൻ്റെ പടവും വെച്ചുകൊണ്ട് ഞാനീ പ്രസംഗിച്ചതിൻ്റെ ഒരു മുറി കട്ട് ചെയ്തൊക്കെ വെക്കണമെങ്കിൽ അപാരമായ ഡാഷ് ആവശ്യമുണ്ട്. അതുള്ളതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തത് എന്ന്